അപ്പൊ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഉസ്ബെക്കിസ്ഥാൻ ട്രാവൽ സീരീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മൾ സമർഖണ്ഡിലായിരുന്നു. സമർഖണ്ഡിൽ നിന്ന് ടാഷ്കണ്ടിലെത്തി, റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്തു. റൂമൊക്കെ ചെക്ക് ഇൻ ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ഒക്കെ ആയി, ഫോണൊക്കെ ഒന്ന് ചാർജൊക്കെ കുത്തിയിട്ടു, എന്നിട്ട് നേരെ ഇറങ്ങി. ഇന്നിപ്പോൾ നമ്മൾ എന്താ പറയുക, ബ്ലൂ ലൈൻ. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു ടാഷ്കണ്ടിലെ മെട്രോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര വേൾഡ് ഫേമസ് ആയിട്ടുള്ള മെട്രോ സ്റ്റേഷനാണ്, മെട്രോ ലൈൻസാണ്. അപ്പം മസ്റ്റായിട്ട് നമ്മളിവിടുത്തെ എല്ലാ മെട്രോ സ്റ്റേഷൻസും കവർ ചെയ്തിരിക്കണം, കാരണം അത്രയ്ക്ക് ഭംഗിയിലാണ് അവരത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പം മൂന്ന് ലൈനുകളാണ് മെട്രോ സ്റ്റേഷനിലുള്ളത്, അതിൽ എല്ലാ ലൈനുകളും നമ്മൾ ഇന്നും നാളെയൊക്കെ ആയിട്ട് കവർ ചെയ്യുന്നുണ്ടാവും. ആൻഡ് പിന്നീട് നമ്മൾ ഇപ്പം നമ്മൾ താമസിക്കുന്ന ഹോട്ടലിനടുത്ത് വളരെ ഫേമസ് ആയിട്ടുള്ള അമൂർ തിമൂർ സ്ക്വയറും അതിനടുത്തുള്ള ബാക്കി കുറച്ച് സ്ഥാപന ജംഗമ വസ്തുക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ഈ ഒരു ലൊക്കേഷനിലുള്ള കുറേയധികം സ്ഥലങ്ങളും ഒന്ന് രണ്ട് ഐറ്റംസൊക്കെ ഉണ്ട്, എന്തായാലും അതൊക്കെ പോകെ പോകെ പറയാം. ചെറുതായിട്ട് മഴ ചാർന്നുണ്ട്, ഞാൻ ഫുഡ് കഴിച്ചില്ല. ഉച്ചയ്ക്ക് ജസ്റ്റ് ഇതായിപ്പം 2 മണിയാവുന്നു ഇറങ്ങി. ഇവിടെ അടുത്തൊരു KFC ഉണ്ട്, നമുക്ക് അവിടെ വരെ നടന്നു പോകാൻ മഴ പ്രശ്നമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് KFC കഴിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നോക്കാം. എന്നിട്ട് ബാക്കി സ്ഥലങ്ങളൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ദേ ഇങ്ങനെ ആ ഒരു വാക്ക് വേയിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. ഫ്രണ്ടിലൊക്കെ പോകുന്ന ചേച്ചിമാർ കുടയൊക്കെ പിടിച്ച് പോകുന്നുണ്ട്, നമ്മുടെ ഒരു കുടയും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ വലത് സൈഡിൽ നല്ല അടിപൊളി ഒരു ഫേമസ് ഹോട്ടലൊക്കെ കാണാം. ഇതൊക്കെ പെർ ഡേ ഇന്ത്യൻ മണി 5 രൂപയ്ക്കൊക്കെ പുറത്ത് പോട്ടോ, 6-7 വട്ടമൊക്കെ പോകും എന്തായാലും. മിഷലിൻ ഹോട്ടലോ സംതിങ് ലൈക്ക് ദാറ്റ് യാ. അപ്പോൾ ഞാനിങ്ങനെ നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഗൈസ്, ആക്ച്വലി ഇവിടെ മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ആക്ച്വലി KFC ഒക്കെ കഴിച്ചിട്ട് അമൂർ തിമൂർ സ്ക്വയറിൻ്റെ സൈഡിലോട്ടൊക്കെ കറങ്ങാമെന്നാണ് വിചാരിച്ചത്. തൽക്കാലം മഴ ആയതുകൊണ്ട് അത് ജസ്റ്റ് ഒന്ന് ക്യാൻസൽ ചെയ്തു. നമ്മൾ വീണ്ടും തിരിച്ച് കോസ്മോട്ടർ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ബ്ലൂ ലൈനൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു വരാം. അപ്പോഴത്തേക്ക് മഴ കുറയുകയാണെങ്കിൽ നമുക്ക് ബാക്കി പരിപാടികൾ അപ്പം പ്ലാൻ ചെയ്യാം. അപ്പോൾ ഞാൻ മെട്രോ സ്റ്റേഷനകത്തോട്ട് കയറുവാണ്. അയ്യോ, അപ്പോൾ നമ്മൾ നേരത്തെ വന്ന സ്ഥലം തന്നെയാണ് ഇവിടെ. എന്താ പറയുക, കസിയുണ്ട്, അതായത് ടിക്കറ്റ് എടുക്കുന്ന സ്ഥലം. അപ്പോൾ നേരെ 2000 ബാത്ത് കൊടുക്കുക, ടിക്കറ്റ് എടുക്കുക, ആൻഡ് ദെൻ കയറുക. ഓക്കെ, അപ്പോൾ നമ്മൾ അറിയാമായിരിക്കും ഇതേ ആര് ടാഷ്കണ്ടിൽ നിന്നാണ് നമ്മൾ കയറിയത്. ടാഷ്കണ്ടിൽ നിന്ന് ഉപയോഗിക്കും വന്നു, ഉപയോഗിക്കുന്നത് നമ്മളിപ്പോൾ കറണ്ടിലെ കോസ്മോണ്ടാണുള്ളത്. നമ്മൾ ഈ ഒരു ലൈനിലോട്ടാണ് പോകുന്നത്, ഉസ്ബെക്കിസ്ഥാൻ, അലിഷണ്ണ പോയി, ഗഫൂർ, ചോർസു, ടിൻചിക്, ബറൂണി വരെ പോയിട്ട് നമ്മൾ തിരിച്ച് വരും. അതാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ അതുവരെയുള്ള ഇത്രയും ഒരു 6 സ്റ്റേഷൻസ് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ആൻഡ് കോസ്മോണ്ടിത്യ സ്റ്റേഷൻ്റെ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ കണ്ട എന്ത് ഭംഗിയായിട്ടാണ് നമ്മൾ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ രക്ഷയില്ല, സൂപ്പർ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. കണ്ട ഈ ഒരു സൈഡിലൊക്കെ കണ്ടില്ലേ, ഈ ഒരു പുള്ളിക്കാരനും അങ്ങനെയുള്ള കുറേ ഐറ്റംസും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടാണ് ഈ ഒരു മെട്രോ സ്റ്റേഷൻ അവർ മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇല്ല, അപ്പോൾ അതേ ട്രെയിൻ വരുന്നുണ്ട്, കയറട്ടെ, കറങ്ങട്ടെ. നമ്മുടെ വീട് ബ്ലൂ ലൈനിൽ കയറിയിട്ട് ആക്ച്വലി ലാസ്റ്റ് സ്റ്റോപ്പിലോട്ട് പോവാണ് കേട്ടോ. നമ്മളിതിപ്പോൾ എന്തേ ഈ ഒരു 3 സ്റ്റോപ്പിലോട്ട് ലാസ്റ്റ് ആ ഒരു ബറോണി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റോപ്പിൽ പോയി ഇറങ്ങും. എന്നിട്ട് അവിടെ നിന്ന് റിട്ടേൺ ഓരോരോ സ്റ്റോപ്പിലോട്ട് കയറിയിട്ട് നമുക്ക് എല്ലാ സ്റ്റോപ്പിലും കാണാൻ പറ്റും കേട്ടോ. അതുപോലെ തന്നെ ചോർസ് ബസർ ഈ ഒരു ലൈനിലാണ് അതേ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ മെട്രോയിൽ അത്യാവശ്യം ആളും പേരും ഒക്കെ ഉണ്ട്, നമ്മളങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണേ. അങ്ങനെ നമ്മൾ ബ്ലൂ ലൈനിലെ അവസാന സ്റ്റേഷനായ ബറൂണി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്ത് വന്നിറങ്ങിയിട്ടുണ്ട്. അവിടത്തേക്ക് ലൈറ്റുകളൊക്കെ വെച്ചിരിക്കും, നോക്കിക്കേ. അപ്പോൾ ഈ ഒരു ബറൂണി സ്റ്റേഷൻ കണ്ടോ, അതേ നോക്കിക്കേ. അയ്യോടാ മോനെ, ഒരു രക്ഷയില്ല കണ്ട. അപ്പോൾ നമ്മൾ വന്ന ഇതേ ട്രെയിൻ്റെ ഇവിടെ കിടക്കുന്നു. അപ്പോൾ ആൾക്കാർ ബറൂണി ലാസ്റ്റ് സ്റ്റേഷനിൽ വന്നിറങ്ങി ആൾക്കാരൊക്കെ ഇതേ ടൗണിലോട്ട് ഇറങ്ങി പോവുകയാണ്. അപ്പോൾ നമ്മളിവിടെ പുറത്തിറങ്ങുന്നില്ല, പുറത്തിറങ്ങി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അടുത്ത ടിക്കറ്റ് എടുക്കണം. അതുകൊണ്ട് നമ്മൾ ഇനിയിപ്പോൾ നെക്സ്റ്റ് ലൈൻ ഇവിടെ വരുമ്പോഴത്തേക്ക് ബ്ലൂ ലൈനിലെ ഓരോന്നായിട്ട് നമ്മൾ എക്സ്പ്ലോർ ചെയ്യും കേട്ടോ. അപ്പോൾ ലാസ്റ്റ് സ്റ്റേഷനിൽ ആൾക്കാർ ഇറങ്ങിയിട്ട് നടന്ന് പോവുകയാണ്. മെട്രോ സ്റ്റേഷൻ ഒരു രക്ഷയില്ല, അടിപൊളി. നമ്മളിപ്പോൾ ഉള്ളത് ആക്ച്വലി ബറൂണി എന്ന് പറഞ്ഞിട്ടുള്ള ബ്ലൂ ലൈനിലുള്ള സ്റ്റേഷനാണ്. അപ്പോൾ ഈ ബ്ലൂ ലൈൻ എന്ന് പറയുന്നതാണ് ഉസ്ബെക്കിസ്ഥാൻ ലൈൻ എന്നറിയപ്പെടുന്ന സ്റ്റേഷൻ. അപ്പോൾ ഇതിനകത്ത് ഇത് ആക്ച്വലി 1984 ഈ ഒരു സ്റ്റേഷൻ ഇവിടെ ഓപ്പൺ ആക്കിയത്. മൊത്തം 11 സ്റ്റേഷനുകളാണ് ഈ ഒരു ബ്ലൂ ലൈനിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൺസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ദേ കണ്ടാൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അടിപൊളിയാണ്, വല്ലാത്ത രീതിയിലാണ്. അതാ ഓരോ മെട്രോ സ്റ്റേഷനുകളും ഓരോ തീമിനാണ് അവർ ആക്ച്വലി പണിഞ്ഞു വെച്ചിരിക്കുന്നത്. അപ്പം ഉസ്ബെക്കിസ്ഥാൻ ലൈൻ അഥവാ ബ്ലൂ ലൈൻ എന്നറിയപ്പെടുന്ന മെട്രോ ലൈനിലെ ലാസ്റ്റ് സ്റ്റേഷനായ ബറൂണി സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ചയാണ് ദേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെയുള്ള ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ നോക്കുക. ഈ സ്റ്റേഷനിൽ വെച്ചിരിക്കുന്ന ലൈറ്റുകൾ ഒരു രക്ഷയില്ല കണ്ട. ഈ വീടിലൊക്കെ നമ്മൾ വെക്കുന്ന കണക്കുള്ള ലൈറ്റുകളാണ് മെട്രോ സ്റ്റേഷനിൽ അവർ വെച്ചിരിക്കുന്നത്. ഭീകരം.
ഇപ്പോൾ നമ്മളങ്ങനെ ബ്ലൂ ലൈനിലെ രണ്ടാമത്തെ സ്റ്റേഷനായ ടിൻച്ലിക് മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ആ മെട്രോ സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ച ദേ ഇങ്ങനെയാണ് കണ്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ദേ ഇങ്ങനെയാണ്. ഇവിടെയും മുകളിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിമനോഹരമായ മറ്റൊരു മെട്രോ സ്റ്റേഷൻ ബ്ലൂ ലൈനിലെ ടിൻച്ലിക്. ഇവിടെ അത്യാവശ്യം വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അപ്പോൾ അവരൊക്കെ ദേ ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ ഇവിടുത്തെ ഈ ഒരു സൈഡിലുള്ള ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ ദേ ഇങ്ങനെയാണ്. ബ്ലൂ ലൈനിലുള്ള ടിൻച്ലിക് മെട്രോ സ്റ്റേഷനാണ് ദേ ഈ സംഭവം കണ്ടാ. ഇതൊക്കെ കൊത്തുപണിയാണ് ആക്ച്വലി, കല്ലും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ട് കൊത്തുപണിയൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന അരിക്കട്ട് ലൈൻ സ്റ്റേഷൻ ടിൻച്ലിക്. നമ്മളങ്ങനെ വന്നിരിക്കുന്നു ചോർസു ബസാർ എന്നറിയപ്പെടുന്ന ടാഷ്കണ്ടിലെ ഏറ്റവും വലിയൊരു, പക്ഷേ ഉസ്ബെക്കിസ്ഥാനത്തെ ഏറ്റവും വലിയ മാർക്കറ്റാണ് ചോർസു ബസാർ. ആ ചോർസു ബസാറിൻ്റെ അവിടെയുള്ള മെട്രോ സ്റ്റേഷനാണത് ഈ കാണുന്ന ചോർസു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം കേട്ടോ. അപ്പോൾ ഇവിടെ ഇതൊരു നോർമലാണ്, വലിയ രീതിയിൽ ആഡംബരങ്ങളും കാര്യങ്ങളൊന്നുമില്ല, വളരെ നോർമലായിട്ടുള്ള ടിപ്പിക്കലായിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. ദേ കണ്ടല്ലേ, ഇവിടുത്തെ ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ കുറവാണ്. ദേ കണ്ടല്ലേ, കുറച്ച് ആർട്ട് വർക്കുകൾ സൈഡിലൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളൂ, തിരക്കും കുറവാണ്. അപ്പം ദേ കണ്ടല്ലേ ചോർസു ബസാറിൻ്റെ മെട്രോ സ്റ്റേഷൻ. അങ്ങനെ നമ്മളിപ്പോൾ വന്നിരിക്കുന്നു ഗഫൂർ ഗുലം എന്നറിയപ്പെടുന്ന ഒരു മെട്രോ സ്റ്റേഷനിലാണ്. ഇത് ബ്ലൂ ലൈനിലുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് കേട്ടോ. ദേ കണ്ടല്ലേ ഇവിടുത്തെ കാഴ്ച ദേ ഇങ്ങനെയാണ് കണ്ട. കിട്ടുന്ന ഒരു മെട്രോ സ്റ്റേഷനാണ്, നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലത്തെ സംഭവങ്ങളൊക്കെ നോക്കിക്കേ, അടിപൊളി കേട്ടോ. അപ്പോൾ ദേ കണ്ടല്ലേ ഈ ഒരു മെട്രോ സ്റ്റേഷനിൽ നിന്നുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ ദേ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂപ്പർ സൂപ്പർ. അപ്പോൾ ദേ ഒരു മെട്രോ ട്രെയിൻ അതിൻ്റെ കൂട്ടത്തിൽ വന്നിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം കൊത്തുവർക്കുകളും സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു മെട്രോ സ്റ്റേഷനാണ് ഈ ഒരു ഗഫൂർ ഗുലം എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷൻ. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ മാത്രമേ എക്സിറ്റും കാര്യങ്ങളൊക്കെ ഉള്ളൂ, ഈ ഒരു സൈഡിൽ എക്സിറ്റ് ഇല്ല, അത് അവർ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതേ കണ്ടല്ലേ പണി എന്തോ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് തോന്നുന്നു. അപ്പം ഗഫൂർ ഗുലം എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്നുള്ള കാഴ്ചകളാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളപ്പം അങ്ങനെ അലിഷർ നവോയ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടില്ലേ, ഒരു രക്ഷയില്ലാത്ത ഭംഗിയാണ് കേട്ടോ ഈ സ്റ്റേഷൻ. അപ്പോൾ ഇവിടുത്തെ ഒരു പോലീസുകാരൻ എന്നെ വന്ന് പരിചയപ്പെടുകയൊക്കെ ചെയ്ത്, പുള്ളി ഇന്ത്യയിൽ നിന്നാണോ, നമ്മുടെ മെട്രോ സ്റ്റേഷനൊക്കെ എങ്ങനെയുണ്ട്, കിട്ടലിനാണോ എന്നൊക്കെ ചോദിച്ചു. ഇവിടെ എത്ര ദിവസം ഉണ്ട്, എന്തൊക്കെയുണ്ട്, ഇവിടെ ഭയങ്കര ഫ്രണ്ട്ലിയാണ് കേട്ടോ ഇവർ ആക്ച്വലി. ദേ കണ്ടില്ലേ അലിഷർ നവോയ് എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷൻ എന്നുള്ള കാഴ്ചയാണ്. എൻ്റെ മുകളിലേക്ക് ഭംഗിയുണ്ട്, ഒരു രക്ഷയില്ല, ആ ഒരു ആർട്ട് വർക്കും കാര്യങ്ങളൊക്കെ കണ്ടോ, നല്ല രസമാണേ, സൂപ്പർ. ഒരു മെട്രോ വന്നിട്ടുണ്ട്, നമുക്കിനി ഇപ്പോൾ അടുത്ത മെട്രോയിൽ കയറിയിട്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം. അപ്പോൾ ഇത് ആക്ച്വലി ഒരു ഇൻ്റർകണക്ഷൻ സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ ബ്ലൂ ലൈനും ഗ്രീൻ ലൈനും കൂടെ ആണെന്ന് തോന്നുന്നു ജോയിൻ ആവുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം, നൈസ് അല്ലേ. അപ്പോൾ ഈ അലിഷൻ നവോയി എന്ന് പറയുന്നത് ഒരു ഇൻ്റർകണക്ഷൻ സ്റ്റേഷനാണ്. ഇതേ ഒരു ഇമാജിനിൽ നിങ്ങൾക്ക് കാണാൻ വരും കേട്ടോ. ഈ രണ്ട് ലൈനുകൾ തമ്മിൽ ചേരുന്നത് ഇതേ ഈ ഒരു സ്ഥലത്താണ്. ബ്ലൂ ലൈനും റെഡ് ലൈനും അല്ല ഗ്രീൻ ലൈനും കൂടെ ചേരുന്നതാണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ഇൻ്റർകണക്ഷനായിട്ട് ഇവിടെ നമുക്ക് മാറി കയറാനൊക്കെ പറ്റും. ഇത് അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു മെട്രോ സ്റ്റേഷനാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ അടുത്ത മെട്രോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആൻഡ് ദെൻ ഗോയിങ്. അങ്ങനെ ബ്ലൂ ലൈനിലെ മറ്റൊരു മെട്രോ സ്റ്റേഷനായിട്ടുള്ള ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള മെട്രോ സ്റ്റേഷൻ വന്നിട്ടുണ്ട്. ഇതൊരു പഴയ മെട്രോ സ്റ്റേഷനായിട്ട് കേട്ടോ, വലിയ ആഡംബരങ്ങളൊന്നുമില്ല. ആകെ ആഡംബരമായിട്ട് പറയാനുള്ളത് ഈ ഒരു ലൈറ്റ് മാത്രമാണ്, എങ്കിലും ഒരു വെറൈറ്റിയാണ് കേട്ടോ. നമ്മൾ എല്ലാ മെട്രോ സ്റ്റേഷനും കൂടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വെറൈറ്റിയിലുള്ളൊരു സംഭവം നമുക്ക് കാണാനായിട്ട് പറ്റും ഓരോ മെട്രോ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴും. അപ്പം ബ്ലൂ ലൈനിലുള്ള ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മെട്രോ ലൈനിൻ്റെ കാഴ്ചയാണ് ഞങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി. അപ്പം ഇതിൻ്റെ ഒരു സൈഡ് ക്ലോസ്ഡ് ആണ്, കണ്ടില്ലേ. അപ്പം നമ്മൾ ഇനി അടുത്ത മെട്രോ വരണം, കയറി അടുത്ത സ്റ്റേഷനിലേക്ക് പോകണം. അങ്ങനെ ബ്ലൂ ലൈനിലെ മറ്റൊരു സ്റ്റേഷനായിട്ടുള്ള ദോസ്ത്ലിക് ലൈനിൽ നിന്നുള്ള കാഴ്ചയാണ് ദേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ അവസാന സ്റ്റോപ്പാണ്, ഒരു മെട്രോ വന്നിവിടെ കിടക്കുന്നുണ്ട്. അടുത്ത മെട്രോ ദേ വന്നു, നമ്മളിപ്പോൾ ഈ മെട്രോയ്ക്കകത്ത് കയറിയിട്ട് തിരിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇത് ബ്ലൂ ലൈനിലെ അവസാന സ്റ്റേഷനാണ്. ഇവിടെ അത്യാവശ്യം കൊത്തുപണിയും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്, സൈഡിലും കാര്യങ്ങളൊക്കെ ആയിട്ട്. ദേ കണ്ടില്ലേ ആ ഒരു മെട്രോ പോകുന്നു, അടുത്ത മെട്രോ വരുന്നു. അപ്പോൾ ഈ സൈഡിലൊക്കെ ഉള്ളൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. എന്തായാലും നമ്മൾ ഇനിയിപ്പം ഈ ഒരു മെട്രോയിൽ കയറിയിട്ട് നേരെ നമ്മൾ പോവുകയാണ് കേട്ടോ. അപ്പോൾ കയറട്ടെ എന്തായാലും. അപ്പോൾ ഇവിടെയുള്ള ഈ ഒരു സംഭവമൊക്കെ നോക്കിക്കേ,
വ്യത്യസ്തമായ ഡിസൈനുകളാണ് കേട്ടോ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതൊക്കെ. എന്തായാലും കൊള്ളാം ആ ഒരു സംഭവം. അങ്ങനെ ഞാൻ മിങ്കോറിക്ക് എന്ന് പറഞ്ഞിട്ടൊരു മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ടത് അമീർ തിമൂർ സ്ക്വയറിനടുത്താണ്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഞാനിവിടെ എക്സിറ്റ് അടിക്കുകയാണ്. ഇവിടെ എക്സിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് KFC കഴിക്കാം. അപ്പം അമീർ തിമൂർ സ്ക്വയറിൻ്റെ അടുത്തുള്ള കുറേയേറെ സാധനങ്ങളും വസ്തുക്കളും നമുക്ക് കവറാക്കും. മഴയുണ്ട്, എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമുക്ക് പോയി നോക്കാം. കാരണം ഇന്നും നാളെയും വൈകുന്നേരങ്ങളിലൊക്കെ ടാഷ്കട്ടിൽ മഴയുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ തിങ്കളാഴ്ചയും മഴയൊന്നും ഇല്ലാതിരിക്കുന്നുള്ളൂ. നമുക്ക് പോയി നോക്കാം. കണ്ടില്ലേ, മിങ്കോറിക് എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷന്റെ അടുത്ത് വന്നിറങ്ങിയിട്ടുണ്ട്. മഴയൊക്കെ പോയി കേട്ടോ, മഴയൊക്കെ പോയി, ബ്ലൂ സ്കൈ ആയി, കൊള്ളാം. അപ്പം ദേ മഴയൊക്കെ പെയ്തൊഴിഞ്ഞ ഉസ്ബെക്കിസ്ഥാനിലെ സ്ഥലങ്ങളാണ് ദേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ നമുക്ക് നേരെ KFC കഴിക്കണം. KFC കഴിച്ചിട്ട് നേരെ അമീർ തിമൂർ സ്ക്വയർ. അപ്പോൾ ടാഷ്കണ്ടിലെ തെരുവുകളിലൂടെ ഞാൻ ദേ ഇങ്ങനെ KFC ലക്ഷ്യമാക്കി നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴയൊക്കെ തോർന്ന് വെയിലൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല രസമുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ പ്ലാനിലുള്ള ഒന്ന് രണ്ട് സംഭവങ്ങൾ കൂടിയൊക്കെ നമുക്ക് ആക്ടിവേറ്റ് ആക്കാൻ പറ്റുമോ നോക്കാം. എന്തായാലും ഉച്ചയ്ക്ക് ഒന്നും കഴിച്ചില്ല, മണി 3:30 ആവുന്നു. എന്തായാലും KFC കഴിക്കുക, അത് കഴിഞ്ഞിട്ടുള്ള ബാക്കി പരിപാടിയല്ല. എന്തായാലും ഈ കെട്ടിടങ്ങളൊക്കെ നോക്കിയൊക്കെ അപ്പാർട്ട്മെൻറ്റും കാണാനൊക്കെ ഞാൻ തോന്നുന്നു. താഴെ കുറേ കടകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് നേരെ ഓപ്പോസിറ്റ് ഇതേ KFC. നമ്മൾ വീണ്ടും KFC കണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നേരെ പോവുക, KFC കഴിക്കുക, എന്നിട്ട് അടുത്ത പരിപാടി. ഇവിടെ സിഗ്നലുകളൊക്കെ ഭയങ്കര പ്രോപ്പറാണ് കേട്ടോ. നടക്കാനും നിൽക്കാനും ഒക്കെ ആയിട്ടുള്ള കറക്റ്റ് സിഗ്നലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പ്രോപ്പറാണ്, അതൊക്കെ ഫോളോ ചെയ്ത് പോയാൽ മതി. അവരൊക്കെ പ്രോപ്പറായിട്ട് കറക്റ്റ് ലൈനിലും കാര്യങ്ങളൊക്കെ തന്നെ വണ്ടി നിർത്തും. ട്രാഫിക്കും സംഭവങ്ങളൊക്കെ സെറ്റാണ്, പക്ഷേ സീറ്റ് ബെൽറ്റ് നിർബന്ധമല്ല. ഹാവിങ് സെഡ് ദാറ്റ്, KFC വന്നിരിക്കുന്നു. കോസ്റ്റ കോഫിയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. കോസ്റ്റ കോഫിയുടെ ഒരു ബ്രാൻഡും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാം. നമുക്ക് കയറി KFC കഴിക്കട്ടെ. ഇത് KFC നല്ലൊരു കാഴ്ചയാണ് കേട്ടോ. ഉസ്ബെക്കിസ്ഥാനിലെ KFC. അങ്ങനെ KFC ഒക്കെ കഴിച്ച് ഞാൻ വീണ്ടും പുറത്തിറങ്ങി റോഡിൽ കൂടി ഇങ്ങനെ നടന്നു പോവുകയാണ്. അടുത്ത നമ്മുടെ ലക്ഷ്യം അമീർ തിമൂർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ഒരു റിക്രിയേഷൻ ഏരിയ കണക്കുള്ളൊരു വലിയൊരു പാർക്കും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേയധികം സംഭവങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയിലേക്കാണ്. അത് ഈ KFCയിൽ നിന്നൊരു 10 മിനിറ്റ് കൊണ്ട് നടന്നെത്താവുന്ന ദൂരമാണ് ആക്ച്വലി ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് ഞാനങ്ങനെ നടക്കുകയാണ്. മഴയൊക്കെ മാറി നിൽക്കുന്നുണ്ട് എന്തായാലും. അപ്പോൾ ഈ കാണുന്നതൊക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പാർക്കും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ കുറച്ചുകൂടെ ഫ്രണ്ടിൽ ചെന്നിട്ട് റോഡൊക്കെ ഒന്ന് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അങ്ങോട്ടേക്ക് പോകാനുള്ളത്. ഉസ്ബെക്കിസ്ഥാനിലൂടെയുള്ള എൻ്റെ സഞ്ചാരം തുടരുകയാണ്. ഇവിടെ എന്തോ ഒരു പരിപാടി. എന്താ പരിപാടി എന്നൊന്നും അറിയാൻ വയ്യായിരുന്നു. എന്തോ ഒരു പരിപാടി. നമ്മൾ വന്നപ്പോഴത്തേക്ക് കുറേ കുതിരയും പരിപാടികളൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു. നമ്മളിപ്പോൾ ആക്ച്വലി ആ അമീർ തിമൂർ സ്ക്വയറിൻ്റെ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മൾ റോഡിനടിയിൽ കൂടെ ഉള്ള ഈ ഒരു സബ്വേ കൂടെ കയറിയിട്ട് വേണം നമുക്ക് അവിടെ എത്താനായിട്ടുള്ളത്. അപ്പോൾ ഞാനങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ ഉണ്ടല്ലേ, നമ്മൾ ആ ഒരു അണ്ടർഗ്രൗണ്ട് സബ്വേ നടന്ന് കയറിയിട്ട് മോളി വന്നു കഴിഞ്ഞാൽ നമുക്ക് അമീർ തിമൂർ സ്ക്വയർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വലിയ പാർക്കിലെത്താനായിട്ട് പറ്റും. ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ. അമ്മേ അയ്യ, അപ്പോൾ നമ്മൾ എവിടെയാണ് നിന്നത്? അതുവഴി റോഡിനടിയിൽ കൂടെ കയറി ഇത് വഴി ഇനി വന്നു കേട്ടോ. അപ്പം ഇവിടെ എന്തോ വലിയ പരിപാടിയും കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഉസ്ബെക്കിസ്ഥാൻ്റെ കൊടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വെച്ചിട്ട് എന്തോ
സംഭവം ഉണ്ടായിരുന്നു, അതെന്തായാലും കഴിഞ്ഞു. ആൻഡ് വി ഹാവ് റീച്ച്ഡ് അമീർ തിമൂർ സ്ക്വയർ. അപ്പോൾ ഇവിടെ വലിയ ഒരു തിമൂറിൻ്റെ ഇതേ ഒരു പ്രതിമ വെച്ചിട്ടുണ്ട്. അപ്പം സമർഖണ്ഡിലൊക്കെ നമ്മൾ കണ്ടതാണ്. തിമൂർ എന്ന് പറയുന്നത് ആക്ച്വലി ഉസ്ബെക്കിസ്ഥാൻ പണ്ട് ഭരിച്ചിരുന്ന ഒരു ചക്രവർത്തിയാണ്. സോ അവിടെ ഇതൊരു വലിയൊരു പാർക്കാണ് ആക്ച്വലി. ഇവിടെ എന്താ പറയുക, കുറേയധികം ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ റിക്രിയേഷണൽ പരിപാടീസും വീക്കെൻഡൊക്കെ സ്പെൻഡ് ചെയ്യാനൊക്കെ ആയിട്ട് വരുന്ന ഒരു പാർക്ക്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളും ഇവിടെ വന്നിരിക്കുന്നത്. അയ്യോ സൂപ്പർ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറേ സംഭവങ്ങളുണ്ട്. ഇത് അമീർ തിമൂർ സ്ക്വയർ എന്ന് പറഞ്ഞൊരു സംഭവമാണ്. ഇതിനെ കുറച്ച് അപ്പുറത്തോട്ട് മാറിയിട്ട് നമുക്ക് മെയിൻ ടൗൺ സ്ക്വയർ ഉണ്ട്, ഇൻഡിപെൻഡൻസ് സ്ക്വയർ, മെമ്മോറിയൽ സ്ക്വയർ, നവോയ് ഒപ്പേറ ആൻഡ് ബല്ലറ്റ് തിയേറ്റർ ഉണ്ട്, അലിഷർ നവോയ് തിയേറ്റർ ഉണ്ട്. അങ്ങനെ കുറേയധികം സംഭവങ്ങൾ ഈ ഒരു വലിയ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ഈ ഒരു വലിയ ഏരിയക്കകത്ത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം ഈ ഒരു ഏരിയയിലുള്ള ഇതെല്ലാം കണ്ടിട്ടിട്ടാണ് ആക്ച്വലി അവർ തിരിച്ചു പോകുന്നത്. പിന്നെ വേറൊരു സംഭവം കൂടി ഇതിനകത്ത് കാണിക്കാനുണ്ട്, ഞാനത് കാണിക്കാം ഒരു മിനിറ്റ്. അപ്പോൾ ആ ഒരു സൈഡിൽ കാണുന്നത് ചെറിയൊരു വാക്കിംഗ് സ്ട്രീറ്റ് കണക്കുള്ളൊരു സംഭവമാണ്. അവിടെ അത്യാവശ്യം കടകളും ഷോപ്പിംഗ് സംഭവങ്ങളും കാര്യങ്ങളൊക്കെ കാണാനായിട്ടും നമ്മൾ സമർഖണ്ഡിൽ നിന്ന് കഴിച്ചിട്ടുള്ള അതേ ടൈപ്പിലുള്ള ഐസ്ക്രീം ഇതേ നമുക്കിവിടെ കാണാനായിട്ടും. ഇവിടെ കണ്ടു കഴിഞ്ഞാൽ ഇതേ ഇരിക്കുന്നു അമീർ തിമൂറിൻ്റെ വലിയൊരു പ്രതിമ. അതിൻ്റെ ബാക്കിലായിട്ട് കാണുന്ന ആ ഹോട്ടൽ കണ്ടോ, അതാണ് ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ. ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും വലിയ ഹോട്ടലാണ്. 1974 പണി കഴിപ്പിച്ച് 2005 റിനോവേഷനൊക്കെ നടത്തിയൊരു ഹോട്ടലാണ്. 300 റൂമുകളാണ് അതിനുള്ളത്. ഏകദേശം 17 നിലകളിലായിട്ട് 300 റൂമുകളുള്ള ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും വലിയ ഹോട്ടലാണ്. പെർ ഡേ ഏകദേശം 4,000-5,000 രൂപയൊക്കെ ആകും ആ ഒരു ഹോട്ടലിൽ താമസിക്കാനായിട്ടുള്ളത്. അപ്പം ആ ഒരു ഹോട്ടലിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് അമീർ തിമൂറിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് ആ ഹോട്ടൽ കൂടി കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ അമീർ തിമൂർ സ്ക്വയറിൻ്റെ അവിടെ നിന്ന് നടന്നിട്ട് നമ്മളിത് ആ ഒരു ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ്റെ ഫ്രണ്ടിലോട്ട് പോവുകയാണ്. ആ ഒരു ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂവും കാര്യങ്ങളൊക്കെ കാണുകയാണ് നമ്മുടെ ലക്ഷ്യം. പിന്നെ എന്തോ വലിയ പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ, കുറേ ആൾക്കാർ പതാകയൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പം പതാകയൊക്കെ മടക്കി തിരിച്ച് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വഴിയിൽ കൂടെ ഇങ്ങനെ നടന്നു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്നത് പാലസ് ഫോർ ഇൻ്റർനാഷണൽ ഫോറംസ് ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗവൺമെൻറ് ബിൽഡിങ്ങാണ്. അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമുക്ക് ആ ഒരു ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ കാണാൻ പറ്റുന്നത്. ശെന്ത് വലിപ്പമാണെന്നോ ഈ ഒരു സംഭവത്തിന്, ശെൻ്റെ മോനെ, പഴയ ഹോട്ടലാണ് ആക്ച്വലി. വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ റൂമും കാണും, മറ്റേ ആ 17-ാം നിലയിൽ ആ മൂലയിലെങ്ങാനാണ് കിട്ടുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് പറ അയ്യോ. റൂം കണ്ടുപിടിക്കാൻ തന്നെ വേണം അര ദിവസം. പിന്നെ എങ്ങനെ ഉസ്ബെക്കിസ്ഥാൻ കാണും ഇവിടെ റൂമെടുത്താൽ? വിഷയം അതേ അവിടെ നിന്ന് ഉള്ള കാഴ്ചയാണ് നമ്മൾ ദേ കണ്ടല്ലേ. അമീർ തിമൂർ ദേ ഇരിക്കുന്നു സെറ്റ് അടിപൊളി. അപ്പോൾ ഈ കാണുന്ന ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ്റെ മുമ്പിൽ നിന്ന് നമുക്ക് ഈ സിറ്റി ടൂർ ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ വിയറ്റ്നാമിലൊക്കെ പോയപ്പോഴത്തേക്ക് ഏറിയ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ടൈപ്പിലുള്ള സിറ്റി ടൂർ, ഹാഫ് ഡേ ഫുൾ ഡേ ആയിട്ടുള്ള ടൂറിൻ്റെ ബസ്സുകളൊക്കെ ആക്ച്വലി ഈ പറയുന്ന ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ്റെ ഫ്രണ്ടിൽ നിന്നാണത്. പക്ഷേ അത് അത്യാവശ്യം നല്ല റേറ്റാണ്. ഞാൻ കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു ആപ്ലിക്കേഷൻസിൽ, ഉഫ് പറഞ്ഞ് നാക്കെടുത്തില്ല ദേ വന്ന് കിടക്കുന്നു. കണ്ട ടാഷ്കണ്ട് സിറ്റി ടൂർ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ ദേ കണക്കുള്ള ബസ്സിനകത്ത് നമ്മളെ കൊണ്ടുപോയിട്ട് ഇവിടെ തന്നെ കൊണ്ടുവന്ന് നടക്കാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പിക്കപ്പ് പോയിൻറ്റും ഡ്രോപ്പ് പോയിൻറ്റും കാര്യങ്ങളായിട്ടൊക്കെ വരുന്നത്. ഈ ഒരു ഹോട്ടൽ ഉസ്ബെക്കിസ്ഥാൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് അതിൻ്റെ പിക്കപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റാണ്, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ഒരു റേറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. തന്നെ എൻ്റെ അത്ര ഒരു വർത്തുമല്ല. കാരണം നമ്മൾ എന്താ പറയുക, വിയറ്റ്നാമിലൊക്കെ പോയി കയറി കഴിഞ്ഞാൽ അവർ ജസ്റ്റ് അങ്ങനെ കൊണ്ടുപോകുന്നല്ലാതെ നമുക്ക് അതിനകത്ത് പ്രത്യേകിച്ചൊന്നും കാണാനും എടുക്കാനും ഒന്നും പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു എഫക്റ്റ് അതിനകത്ത് കിട്ടാത്തതുകൊണ്ട് ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ടൈപ്പിലുള്ള ബസ്സിനകത്ത് സിറ്റി ടൂറും കാര്യങ്ങളൊന്നും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മളെങ്ങനെ അമീർ തിമൂറിൻ്റെ അടുത്തുള്ള സംഭവങ്ങളൊക്കെ കണ്ടിട്ട് നടന്നു പോവുകയാണ്. അപ്പോൾ ആ ഒരു അമീർ തിമൂർ സ്ക്വയറിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ദൈവയുടെ ചെറിയ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് കണക്കൊരു സംഭവമുണ്ട്. അവിടെ അത്യാവശ്യം കടകളും ഷോപ്പിങ്ങുകളൊക്കെ ആയിട്ട് പെപ്സിയുടെ സ്പോൺസർഷിപ്പിലും കാര്യത്തിലും ഒക്കെ ഒരു സംഭവമാണ്. അപ്പോൾ നമുക്കിവിടെ റോഡ് ക്രോസ് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു അണ്ടർഗ്രൗണ്ട് വേ ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് പോകാനായിട്ടുള്ളത്. അവിടെ ദേ ചെറിയ ഡോമും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇത് അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്ന ഒരു ഏരിയ ആണ്. ഒരു വാക്കിംഗ് സ്ട്രീറ്റ് എന്നൊക്കെ വേണേൽ പറയാം. പക്ഷേ നമ്മുടെ തായ്ലൻഡ് മലേഷ്യയിലെ പോലുള്ള വാക്കിംഗ് സ്ട്രീറ്റുകളോട്ടൊന്നും ഉപമിക്കരുത്, ഇതൊരു നോർമൽ സംഭവമാണ്. അപ്പോൾ എന്തായാലും നമുക്കത് താഴോട്ട് ഇറങ്ങിയിട്ട് അങ്ങോട്ട് നടക്കാം കേട്ടോ. അപ്പോൾ ഇതേ കണക്കുള്ള ഐസ്ക്രീം ഇവിടെ കിട്ടും, കൊച്ചു കൊച്ചു ഉന്തുവണ്ടിയിലൊക്കെ കൊണ്ട് നടന്ന് വയ്ക്കുന്ന ഐസ്ക്രീം. സമർഖണ്ഡിൽ ഇതിന് 5 രൂപയായിരുന്നു, 5,000 സോമായിരുന്നു. ഇവിടെ അവൻ അത് 15,000 മേടിച്ചു.
ഹോം മെയ്ഡ് സംഭവങ്ങളാണ്, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. ആക്ച്വലി ബിസ്ക്കറ്റാണ്, ബിസ്ക്കറ്റ് തന്നെയാണ് നമുക്ക് നോർമൽ നമ്മുടെ കഴിക്കുന്ന കണക്ക് കഴിക്കാം. പക്ഷേ 15,000 സോം എന്ന് പറയുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടുതലായി പോയി. സമർക്കണ്ടിൽ 5,000 സോമൊക്കെ ഉള്ളായിരുന്നു. എന്താ ഞാൻ നടക്കട്ടെ. അതേ കണ്ടില്ലേ, ഈ ഒരു സ്ട്രീറ്റിൽ ഫുള്ള് രണ്ട് സൈഡിലും ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈറ്റൊക്കെ ഇട്ട് വെച്ച് നൈസ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഫുൾ പെപ്സിയുടെ സ്പോൺസർഷിപ്പാണ്. പെപ്സിയും പിന്നെ ലൈറ്റും കൂടെ ഇത് നൈസായിരിക്കും നൈറ്റ് വന്ന് കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ സോംസ സാധനങ്പ് ഇവിടെ നമുക്ക് കിട്ടും. ചെറിയ ചെറിയ ഷോപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങൾ. ഇതേ കണ്ടില്ലേ, ബലൂൺ എറിഞ്ഞ് പൊട്ടിക്കുകയോ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സമ്മാനങ്ങൾ കിട്ടുന്നുള്ള പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കേട്ടോ ഈ ഏരിയയിൽ. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ചെറിയ ചെറിയ ഷോപ്പുകളൊക്കെ ഉണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട് അവിടെ നിന്ന്. എന്തായാലും ചെറിയ പൈസയൊക്കെ ഉണ്ടാകത്തുള്ളൂ ഇവിടെ സോംസ അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ. നോക്കട്ടെ എന്തുവാണെന്ന്. ഇന്ത്യ നമസ്തേ നമസ്തേ. അടിപൊളി കണ്ടാ, ഇന്ത്യക്കാരുടെ രക്ഷയില്ല. ഇന്ത്യക്കാരെന്ന് പറഞ്ഞാൽ ഉസ്ബെക്കിസ്ഥാൻകാർ ചാവും. ഇവിടെ ഐസ്ക്രീമും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ കിട്ടും. കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഐറ്റംസൊക്കെ ഉണ്ട്. ടേബിൾ ടെന്നീസ്, ഇതേ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരിന്ന് ടേബിൾ ടെന്നീസ് സംഭവങ്ങളൊക്കെ കളിക്കുന്നുണ്ടോ. ഹേയ് 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 ഹേയ്, കൊള്ളാലോ. അതായത് ഈ ഒരു സ്ട്രീറ്റ് കൊള്ളാം, പക്ഷെ കുറച്ചുകൂടെ ഒന്ന് ഡെവലപ്പാക്കി എടുക്കാൻ വേണ്ടി ഈ സൈഡിലൂടെയൊക്കെ ഈ ചെയറൊക്കെ മാറ്റിയിട്ട് കുറേ കടകളൊക്കെ കൊണ്ടുവരണം. അപ്പോൾ ആൾക്കാരൊക്കെ കൂടി വിഷയമാവണം ഈ സ്ട്രീറ്റ്. പക്ഷെ നല്ല ഈ ലൈറ്റൊക്കെ ഇട്ട് കാണുമ്പോഴേക്കും നല്ല രസമായിരിക്കും. നമ്മളെന്തായാലും ലൈറ്റ് ഇട്ട് കാണുന്നിടം വരെ നമ്മളിവിടെ നിൽക്കാൻ വഴിയില്ല. കാരണം നമ്മളിനിയിപ്പം വേറൊരു സ്ഥലം കൂടെ നമുക്കിന്ന് നൈറ്റ് കവർ ചെയ്യാനുണ്ട്. ആക്ച്വലി അത് നൈറ്റ് പോയി കവർ ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പം ഞാൻ പതുക്കെ നടന്നിട്ട് അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ ദേ ഇവിടെ നിന്നുള്ള കാഴ്ചകൾ കണ്ടോ, നൈസ്. ഇതിൽ നാലും കൂടിയ കവലയാണ്. ഇവിടെ ഫുള്ള് ലൈറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. ഇഷ്ടംപോലെ ഷോപ്സ് ഉണ്ട് ഫുഡ് കഴിക്കാനും ഒക്കെ ആയിട്ട്. ഗംഗ ഐസ്ക്രീമാണ് ഇവിടുത്തെ ഫേമസ് ആണ് സംഭവം. ദൈവം കണ്ടില്ലേ, ഇവിടെ പോർട്രേറ്റുകൾ വരച്ചിരുന്ന ആൾക്കാരും കാര്യങ്ങളൊക്കെ നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി, നമ്മളെ വരച്ചൊക്കെ തരും, പൈസ കൊടുക്കണം. പിന്നെ ദൈവം കണ്ടില്ലേ, പിന്നെ ഇവിടെ ഫുള്ള് ടൂറിസ്റ്റ് പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഫുള്ള് ഇതിനുള്ള പോലീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഈ നാല് സൈഡിലോട്ട് ഇഷ്ടംപോലെ ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ പട്ടാള വണ്ടിയും കാര്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട് കണ്ടില്ലേ. ഫുള്ള് ടൂറിസ്റ്റുകളുടെ ഇതിന് വേണ്ടിയിട്ട് പോലീസും കാര്യങ്ങളൊക്കെ ഫുൾ ടൈം ഇവിടെ റൗണ്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലുള്ള ചെറിയ കടകളൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. ഇതിനൊക്കെ ബർഗർ, ചായ, പെപ്സി അതിനൊക്കെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നമ്മുടെ നാട്ടിലുള്ള പെപ്സി സെവനപ്പ് ഫാൻ്റെ സാധനങ്ങളൊക്കെ ഇവിടെയൊക്കെ കിട്ടും. കളറിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ആ ഫാൻ്റെയുടെ സംഭവത്തിനൊക്കെ കണ്ട. അപ്പോൾ ഇതാണ് ഈ ഒരു ഏരിയയിൽ നിന്നുള്ള, വേണമെങ്കിൽ ഞാൻ ടാഷ്കണ്ടിലെ വാക്കിംഗ് സ്ട്രീറ്റ് എന്നൊക്കെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കൊള്ളാം. അപ്പോൾ അങ്ങനെ ടാഷ്കണ്ടിലൂടെ നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ടാഷ്കന്തിലെ മറ്റൊരു അടിപൊളി എപ്പിസോഡ്, അതൊരു നൈറ്റ് ലൈവ് എപ്പിസോഡ് ആയിക്കോട്ടെ, ആ ഒരു എപ്പിസോഡിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത തവണ കാണുമ്പോൾ. ബൈ ഫ്രം ട്രാവലിംഗ് ടെക്കി.